ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഷീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, എൻ്റെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കടക്കാം. ആ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി. ഇന്നൊരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നൊരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി പാക്ക് ചെയ്ത് വെച്ച് ഞാൻ വേഗം അങ്കിളിൻ്റെ അവിടേക്ക് പോകാനുള്ള ഒരു ധൃതിയായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് ക്യാറ്റ്സിൻ്റെ ബേബി ക്യാറ്റ്സ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവർ സെയിലിന് വെച്ചതായിരുന്നു. അപ്പോൾ അതൊന്ന് അങ്കിൾ വീഡിയോ എടുത്ത് ഇടാൻ പറഞ്ഞതാണ്. ഇവിടെ മനസ്സിലായ രണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നല്ലോ, 10 ദിവസം പ്രായമായ രണ്ട് കുട്ടികളെ, 3 കുട്ടികളെ, അവരാണിത്. അതിൽ ഒരാൾ സെയിലായിപ്പോയി, ബാക്കി 2 പേരാണിത്. എന്താ, ഇവരെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം നല്ല ഹെയർ ഉണ്ട്. അവരെ കണ്ണുകൾ കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇങ്ങനെ ക്വാളിറ്റി ഉള്ള ക്യാറ്റ്സിനെ നല്ല ഹെയറും ഇതേപോലെ ബ്ലൂ ഐസൊക്കെ വരുള്ളൂ കേട്ടോ. ഇയാളും ഇവിടുത്തെ ഒരു മെമ്പർ തന്നെയാണ്. ഇത് പുതിയതായിട്ട് വന്നതാണ്. ഇനി ഇതാ, ഇത് പുതിയ ആളാണ്, അങ്ങള് പുതിയതായിട്ട് ഇപ്പൊ കൊണ്ടുവന്ന മെമ്പറാണ് ഇത് ട്ടാ. ഭയങ്കര കുസൃതിയാ. അപ്പം കണ്ടില്ലേ, കാണുമ്പോ തന്നെ മനസ്സിലാവുന്നില്ല നിങ്ങക്ക് നല്ല കുസൃതി കൊടുക്കുകയാണെന്നുള്ളത്. അപ്പൊ ന്യൂ മെമ്പേഴ്സിനൊന്നും നമുക്ക് പേര് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മുടെ കൂട്ടുകാര് ന്യൂ മെമ്പേഴ്സിനൊക്കെ നല്ലൊരു പേര് കണ്ടെത്തിയിട്ട് ഒന്ന് ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ മെസ്സേജ് ആയിട്ട് അയക്കണേ. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ സെൻഡ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് നല്ല നല്ല പേരുകൾ പറഞ്ഞു തന്നിരുന്നു കേട്ടോ. അപ്പോൾ അവർ ആ നെയിംസൊക്കെ നമ്മൾ ഏകദേശം ക്യാറ്റ്സിനൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടേ. അപ്പോൾ പേര് പറഞ്ഞിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനി ഇതേപോലുള്ള നല്ല നല്ല പേരുകൾ പ്രതീക്ഷിക്കുകയാണ്. ഇത് വേറെ 2 വികൃതികുട്ടന്മാരാണ് കേട്ടോ. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഇവരുടെ വികൃതി. പക്ഷെ എന്നാലും വികൃതി ആയാലും ആ വികൃതി കാണാനൊരു ഭംഗിയാണ് അല്ലേ, ഒരു റിലാക്സ് ആണ്. നമുക്ക് കണ്ടിരുന്ന് നമുക്ക് നല്ലൊരു ടൈം പാസും കൂടിയാണ് ഇവർ അല്ലേ. ഇവർ പുതിയതാണ്, ഇവരെ പേരൻസിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇവർക്കും നമുക്ക് പേരൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് ഇവരെ വികൃതി കണ്ടിട്ട് അതിന് സ്യൂട്ടാവുന്ന ഒരു പേര് നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. ഇതിലൊന്ന് ബോയും ഒന്ന് ഗേളുമാണ്. അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളാണ് ഇവിടെ ഉള്ളത്, സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ക്യാറ്റ്സാണ്, ഒരു കംപ്ലയിൻറ്റും ഇല്ല. അത് വാങ്ങിച്ചവരെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വാങ്ങിച്ച ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക്. ഇത് ടാബി എന്ന ക്യാറ്റാണ് കേട്ടോ. ഇത് ഇവിടെ 2-3 ദിവസത്തിനെ കൊണ്ട് വെച്ചേക്കാണ്. ഇത് ജിത്തു, ദാ ഇയാളെ ക്യാറ്റാണിത്. ജിത്തു എന്നാണ് ഇവൻ്റെ പേര്. ഈ ക്യാറ്റിനെ അങ്കിളിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അങ്കിള് പൂച്ചകളൊക്കെ ഒന്ന് സംരക്ഷിക്കുകയൊക്കെ ചെയ്യും. അത്യാവശ്യമുള്ള പൂച്ചകളൊക്കെ അവിടെ കൊണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ, തിരക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടാക്കിയതാണ് ജിത്തു. ഇത് ജിത്തുവിന്റെ പൂച്ചയാണ്. ഇത് സൈബീരിയന്റെ കുട്ടിയാണ്. അങ്കിളിന്റെ അടുത്ത് വാങ്ങിച്ചതാണ്. ഇവിടുന്ന് വാങ്ങിച്ചത് തന്നെയാണോ? ശരി, ഇപ്പൊ ഇവിടുത്തെ ഗസ്റ്റാ. ഇപ്പൊ ഗസ്റ്റ് ആണല്ലേ. ജിത്തുവിന് ഒരു ഹൗസ് വാർമിംഗ് ഫംഗ്ഷൻ ഒക്കെ ഉണ്ടായപ്പോ ഇവിടെ കൊണ്ടാക്കിയതാണ്, ബോർഡിങ്ങിലാക്കിയതാണ്. ഇതെങ്ങനെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട് ജിത്തോ? കണ്ടോണ്ട് അടുത്തല്ലേ, കുഴപ്പമില്ലല്ലോ. 3 മാസമായിട്ടുള്ളൂ. അതല്ല, അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ. എല്ലാരും
നോക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ? വേറെ അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ അതിന്? വാക്സിനേഷൻ എടുക്കാണ്ട് എടുക്കാൻ. ടാബിനെ മുടിയൊക്കെ ചീകി കൊടുത്ത് കുട്ടപ്പനാക്കുകയാണ്. ഷൂട്ടിംഗ് ഉണ്ട് അതാണ്. നല്ല പോസ് ചെയ്യൊക്കെ ചെയ്യും കേട്ടോ. ആ കുട്ടപ്പനായില്ലേ. ജിത്തു ഇതിന് എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? സ്പ്രേ, പെർഫ്യൂംസ് അങ്ങനെയൊക്കെ? കുറവാണ് യൂസ് ചെയ്യല്. സ്മെൽ ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുള്ളൂ അല്ലേ. നിന്റെ ഹെയർ കൊഴിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടോ? പ്രത്യേകിച്ച് എന്നും ഗ്രൂമിംഗ് ഒന്നും മസ്റ്റാണ്. കൊഴിയാളത് കണ്ടോ, ഒരു ദിവസത്തെ കൊഴിയാണ്ടാവും. ഇതിപ്പോ കുറച്ചായിട്ടുണ്ടാവും ചെയ്യ് കൊടുത്തിട്ട്. ഷാംപൂ ഒക്കെ അല്ലേ അതിന്റെ? ബാത്തിങ് ഒക്കെ ഇങ്ങനെ ചിത്തം എല്ലാ ദിവസവും ചെയ്യോ? ഇല്ല, അങ്ങനെ പ്രശ്നം ഉണ്ടാവുമ്പോ മാത്രം. ഞാൻ പുറത്തു വിടില്ല അങ്ങനെ. ഷാംപൂ ഒക്കെ അതന്നെ യൂസ് ചെയ്യുന്ന അല്ലേ. അവിടെ നിന്ന് കൊണ്ട് അങ്കടത്തുനിന്ന് കൊണ്ട് മാറ്റിയ ശേഷം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടോ? ഫസ്റ്റത്തെ ഒരു ദിവസം ചെറിയൊരു ഇത് കാണിച്ചു, എന്നാലും പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇടക്ക് കൊണ്ടുവരുന്ന. ആ ഹെയർ ഫോൾസ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. അതാ റിയോന്റെ മക്കളാണിത്, മക്കൾസ് ആണിത് അല്ലേ. ഞങ്ങള് റിയോന്റെ മക്കളല്ലേ. സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ കുറച്ച് പേരുകളൊക്കെ സെൻഡ് ചെയ്യുക കേട്ടോ. കണ്ടല്ലോ നല്ല ക്യൂട്ട് കാറ്റ്സ് ആണ്. അപ്പൊ ഇതിന് പറ്റിയ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഹിമാലയൻ ഫാമിലി ആണത്. അമ്മയും അച്ഛനല്ലത്? ഇവരെ മക്കൾസ് ആണല്ലേ. അത് മക്കൾസ് ആണ്. ഇതിൽ ഒന്നല്ല ഒരെണ്ണല്ലേ സെയിൽ ആയത്? ഒരെണ്ണം സെയിൽ ആയി, ബാക്കി സെയിൽ ആവാണ്. ഞങ്ങൾ പണ്ട് കുറച്ച് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച കുട്ടികളാണ് അല്ലേ. കഴിഞ്ഞ വീഡിയോ കാണിച്ചേ 10. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്യാറ്റ്സിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മെസ്സേജ് അയക്കുക. അപ്പോൾ ഇനി ഒന്നും കൂടെ പറയുകയാണ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതിനെ ചെയ്തില്ല. കുട്ടികളല്ലത്